സ്വർണക്കടത്ത് കേസിൽ ഭീകരബന്ധത്തിന് തെളിവുകൾ എവിടെയെന്ന് ദേശീയ അന്വേഷണ ഏജൻസിയോട് കോടതി. 90 ദിവസം അന്വേഷിച്ചിട്ടും തെളിവുകൾ ഒന്നും ലഭിച്ചില്ലെന്നും കോടതി ചോദിച്ചു. 8 പ്രതികളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുകയായിരുന്നു കോടതിയുടെ ചോദ്യങ്ങൾ. സ്വർണക്കള്ളക്കടത്ത് കേസിനെ തീവ്രവാദ പ്രവർത്തനവുമായി എങ്ങനെ ബന്ധിപ്പിക്കാൻ കഴിയുമെന്നായിരുന്നു കോടതിയുടെ പ്രധാന ചോദ്യം. അന്വേഷണം ആരംഭിച്ച് 90 ദിവസമായിട്ടും ഭീകരബന്ധത്തിന് തെളിവ് കണ്ടെത്തിയില്ലെന്ന് കോടതി ചോദിച്ചു. UAE ഇന്ത്യയുടെ ബന്ധം തകർക്കാൻ പ്രതികൾ ശ്രമിച്ചു. തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകി തുടങ്ങിയ അനുമാനങ്ങൾക്ക് അടിസ്ഥാനമാക്കിയ തെളിവുകൾ എവിടെയെന്ന് കോടതി ചോദിച്ചു. കള്ളക്കടത്ത് കേസുകൾക്ക് UAE ആണോ പ്രതിവിധിയെന്ന് കോടതി ആരാഞ്ഞു. 10 പ്രതികളുടെ ജാമ്യാപേക്ഷകൾ പരിഗണിക്കുന്നതിനിടെയാണ് കോടതിയുടെ പരാമർശങ്ങൾ. സ്വർണക്കടത്തിന് പിന്നിലുള്ളത് വൻ ശൃംഖലയാണ്. UAE അവർ സുരക്ഷിത താവളമായി കാണുകയാണെന്ന് ASG പറഞ്ഞു. സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയല്ല സ്വർണക്കടത്ത് എന്ന അനുമാനത്തിന് എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് കോടതി ആരാഞ്ഞു. കേസന്വേഷണം തുടങ്ങിയിട്ട് 90 ദിവസം കഴിഞ്ഞു. ഇതുവരെ തെളിവുകളൊന്നും കണ്ടെത്താനായിട്ടില്ലേ? കള്ളക്കടത്ത് കേസുകൾക്ക് UAE ആണോ പ്രതിവിധിയെന്ന് കോടതി ചോദിച്ചു. സ്വർണക്കടത്തിലൂടെ ഭീകരപ്രവർത്തനത്തിന് പണം എത്തിച്ചതായി വിവരം ലഭിച്ചിരുന്നതായാണ് NIA വാദം. പ്രതികൾ സ്വാധീനമുള്ളവരാണ്. UAE സ്വർണക്കടത്തിന്റെ കേന്ദ്രമായി കാണുന്നു. പ്രതി ചേർക്കുന്നതിന് തൊട്ടുമുൻപ് 2 പ്രതികൾ UAE കടന്നുവെന്നും NIA കോടതിയിൽ വാദിച്ചു. എന്നാൽ ഭീകരബന്ധത്തിന് NIA ഒരു തെളിവും ഹാജരാക്കിയിട്ടില്ലെന്ന് പ്രതിഭാഗം വാദിച്ചു. കേസ് ഡയറി ഇന്നലെ അന്വേഷണ സംഘം കോടതിയിൽ ഹാജരാക്കിയിരുന്നു. അത് പരിശോധിച്ചതിന് ശേഷമാണ് ഇന്നും വീണ്ടും കോടതി തെളിവുകൾ ആരാഞ്ഞത്. തെളിവുകൾ സമർപ്പിക്കാത്ത പക്ഷം ജാമ്യാപേക്ഷയിൽ പ്രതികൾക്ക് അനുകൂലമായി നിലപാട് സ്വീകരിക്കേണ്ടി വരുമെന്ന് നേരത്തെ കോടതി അന്വേഷണ സംഘത്തെ അറിയിച്ചിരുന്നു. സ്വർണക്കടത്തിലൂടെ ലഭിച്ച പണം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കപ്പെട്ടത് എങ്ങനെയാണെന്ന് വ്യക്തമാക്കണമെന്ന് നേരത്തെയും കോടതി ചോദിച്ചിരുന്നു. സ്വർണക്കടത്ത് കേസിലെ പ്രതികൾക്കെതിരെ UAE കുറ്റങ്ങൾ നിലനിൽക്കുമെന്ന് NIA വാദിച്ചു. രാജ്യത്തിന്റെ സാമ്പത്തിക സുരക്ഷയെ തകർക്കുന്ന തരത്തിൽ കറൻസി, നാണയങ്ങൾ, മറ്റുള്ള വസ്തുക്കൾ എന്നിവയുടെ കള്ളക്കടത്ത് UAE വകുപ്പ് 15 പ്രകാരം കുറ്റകരമാണെന്ന് NIA പ്രോസിക്യൂട്ടർ കോടതിയിൽ വ്യക്തമാക്കി. വിമാനത്താവളങ്ങളിൽ വൻതോതിൽ സ്വർണക്കള്ളക്കടത്ത് നടക്കുന്നുവെന്ന 2019 കേന്ദ്ര സാമ്പത്തിക ഇന്റലിജൻസ് ബ്യൂറോ റിപ്പോർട്ട് നൽകിയിരുന്നതായി അന്വേഷണ സംഘം അറിയിച്ചു. രാജ്യത്തിന്റെ സാമ്പത്തിക സുരക്ഷ തകർക്കുന്നതിനാണ് കള്ളക്കടത്ത്. ഇത്തരത്തിൽ രാജ്യത്ത് എത്തുന്ന പണം ഭീകരവാദത്തിന് ഉപയോഗിക്കുന്നതായാണ് വിവരം. പ്രതികൾ സ്വാധീനമുള്ളവരാണ്. UAE എന്തിനാണ് സുരക്ഷിത കേന്ദ്രമായി പ്രതികൾ കാണുന്നത് എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. സാമ്പത്തിക ലാഭം ആയിരുന്നില്ല പ്രതികളുടെ ലക്ഷ്യം. മുംബൈ സ്ഫോടനങ്ങൾക്ക് ദാവൂദ് സംഘം പണം കണ്ടെത്തിയത് സ്വർണക്കടത്തിലൂടെയാണ്. തുടങ്ങിയ കാര്യങ്ങളാണ് ജാമ്യാപേക്ഷയെ എതിർത്തുള്ള NIA പ്രധാന വാദങ്ങൾ. NIA വാദങ്ങൾ അന്വേഷണം തുടരാൻ പര്യാപ്തമാണെന്ന് നിരീക്ഷിച്ച കോടതി ഇതിന് പ്രതികളുടെ ജുഡീഷ്യൽ കസ്റ്റഡി തുടരുന്നത് എന്തിനാണെന്നും ചോദിച്ചു. ഡിജിറ്റൽ തെളിവുകളുടെ പരിശോധനാ റിപ്പോർട്ട് കിട്ടാനുണ്ടെന്ന് NIA അറിയിച്ചു. കേസിലെ മുഖ്യപ്രതികളിൽ ഒരാളായ സന്ദീപ് നായരുടെ രഹസ്യമൊഴി തിങ്കളാഴ്ച പരിശോധിക്കുമെന്ന് കോടതി അറിയിച്ചു. ചൊവ്വാഴ്ച ജാമ്യാപേക്ഷകളിൽ വിധി പറയും. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ malayalam.samayam.com സന്ദർശിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സമയം മലയാളം ഫ്രം ടൈംസ് ഇന്റർനെറ്റ്.